സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്ത്യൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഈ ഹീലിംഗ് ഹാൻഡ്സ് ഉദ്ദേശിച്ചത് കോട്ടയത്തുള്ള ക്രിസ്ത്യൻ കേന്ദ്രത്തിൽ ആരംഭിക്കാൻ നടത്തണമെന്നായിരുന്നു എന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതി കുറേ കൂടി വിശാലമായ രീതിയിൽ അത് നടക്കണം എന്നുള്ളതായിരുന്നു. അപ്രകാരമാണ് അത് പ്രസിദ്ധമായ നമ്മുടെ ഈ പ്രാർത്ഥനാ കേന്ദ്രത്തിൽ നടത്തുവാൻ ദൈവം ഇടയാക്കിയത്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ക്രിസ്ത്യൻ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ സഭയിൽ നടന്നുകൊണ്ടിരിക്കുന്ന വലിയ നന്മകളെ തീർച്ചയായും ദൈവത്തിൻ്റെ വലിയ ദാനമായി സമ്മാനമായി നമുക്ക് കാണുവാൻ സാധിക്കും. കൊച്ചുമക്കളിലൂടെ ദൈവത്തിൻ്റെ സ്നേഹവും കാരുണ്യവും ദൈവത്തിൻ്റെ സാന്നിധ്യവും സ്പർശനവും മനുഷ്യർക്ക് അനുഭവിക്കുവാൻ സാധിക്കുന്ന ഒരു മിനിസ്ട്രിയായിട്ടാണ് ക്രിസ്ത്യൻ മിനിസ്ട്രി നടത്തപ്പെടുക. എന്നാലത് കുഞ്ഞുങ്ങളിലൂടെ കുടുംബങ്ങളിലേക്കും കുടുംബങ്ങളിൽ മുതിർന്നവർക്കും അവരിലൂടെ ലോകം മുഴുവനിലേക്കും വ്യാപിക്കുന്ന ഒരു വലിയ കർത്താവിൻ്റെ പ്രവർത്തനമായി മാറുന്നു എന്നുള്ളത് എത്രയോ സന്തോഷദായകമായ കാര്യമാണ്. സുവിശേഷ ചൈതന്യത്താൽ പ്രേരിതരായി വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട വൈദികരെ, സിസ്റ്റേഴ്സ്, മറ്റേ സഹോദരി സഹോദരന്മാരെ, നമുക്ക് ലഭിച്ച ഈ അവസരത്തിന് ദൈവത്തിന് നമുക്ക് ഹൃദയപൂർവ്വം നന്ദി പറയാം. നമ്മിൽ ഓരോരുത്തരിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഈ വലിയ രത്നം തിളക്കമുള്ളതായി ലോകത്തെ പ്രകാശിപ്പിക്കുന്ന ഒന്നായി അതിനെ വളർത്തിയെടുക്കുവാൻ ദൈവം നൽകുന്ന അവസരമായിട്ട് ഈ ഹീലിംഗ് ഹാൻഡ്സ് മിനിസ്ട്രിയെ നമുക്ക് കാണുവാൻ സാധിക്കും. ഈ മിനിസ്ട്രിയിലെ പല പ്രത്യേകതകൾ നിങ്ങൾക്കറിയാമല്ലോ. 2033 നമ്മുടെ കർത്താവിൻ്റെ രക്ഷാകര സംഭവങ്ങളുടെ 2000 അതിലേക്കുള്ള അതിനെ ലക്ഷ്യം വച്ചുള്ള ഒരു ചെറിയ കാൽവയ്പ്പാണ് ക്രിസ്ത്യൻ ആരംഭിച്ചത്. Y12 എന്ന പേരിൽ ആരംഭിച്ചു. 2012 12 കുഞ്ഞുങ്ങളെ ചേർത്തുകൊണ്ടുള്ള പരിപാടി, അത് അവിടെ നിന്ന് വളർന്ന് 2033 നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ വർഷങ്ങളുടെ പ്രത്യേകതയെന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കറിയാം. വർഷങ്ങളുടെ പ്രത്യേകതയേക്കാൾ ദൗത്യങ്ങളുടെ, ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ചുമതലകളുടെ പ്രത്യേകതയാണ് നാം കണക്കിലാക്കുക. ലോകം മുഴുവൻ സുവിശേഷമറിയിക്കുവാനുള്ള ദൗത്യം കർത്താവ് നമ്മെ പരമേൽപ്പിച്ചിരിക്കുകയാണ്. ഈ ദൗത്യ നിർവഹണത്തിൽ നാം ഓരോരുത്തരും എപ്രകാരം പങ്കുചേരുവാൻ സാധിക്കും, എപ്രകാരം സുവിശേഷ പ്രഘോഷണം നമുക്ക് ലോകത്തിൻ്റെ നന്മയ്ക്കായി നടത്തുവാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിക്കുവാനും വിവിധ രീതികളിൽ വ്യത്യസ്തമായ മാർഗങ്ങളിൽ സുവിശേഷ പ്രഘോഷണത്തിൽ പങ്കാളികളാകുവാനുമുള്ള അവസരമാണ് ഇതിലൂടെയെല്ലാം നാം ലക്ഷ്യമിടുന്നത്. 2033 പ്രത്യേകത കർത്താവ് നമുക്ക് വേണ്ടി
കുരിശിൽ മരിച്ച് ഉത്ഥിതനായി സഭ ആരംഭം കുറിച്ചതിൻ്റെ രണ്ടാം സഹസ്രാബ്ദമാണല്ലോ. അവിടെ ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഈ വലിയ ഉത്തരവാദിത്വം എവിടെ എത്തി നിൽക്കുന്നു എന്ന് ചിന്തിക്കുവാനും അതിലേക്ക് കർത്താവ് ആഗ്രഹിച്ചതുപോലെ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലേക്കും സുവിശേഷ വെളിച്ചം എത്തിക്കുവാനുമുള്ള ദൗത്യം നമുക്കുണ്ട് എന്നുള്ള അവബോധം നമ്മിൽ ഉണർത്തുക, അതിനായുള്ള യത്നങ്ങളിൽ നമ്മൾ ഓരോരുത്തരും സഹകാരികളാവുക, പങ്കാളികളാവുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സുവിശേഷ പ്രഘോഷണ ദൗത്യം ക്രിസ്ത്യൻ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടേതായ രീതിയിൽ പങ്കാളികളാകുവാൻ സാധിക്കും. നിങ്ങൾ ഓരോരുത്തരും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വ്യത്യസ്ത മേഖലകളിൽ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുവാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുന്നവരാണ് എന്നുള്ളത് ഈ സമ്മേളനത്തെ വലിയ ദൈവകൃപയുടെ ഒരു ഉത്സവമാക്കി മാറ്റുകയാണ്. നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്കായി, ദൈവീക പദ്ധതികൾക്കായി നമ്മെ സമർപ്പിക്കുവാൻ തയ്യാറാകുമ്പോൾ നമ്മിലൂടെ പ്രവർത്തിക്കുന്ന ദൈവീക ചൈതന്യം തീർച്ചയായും ഈ ലോകത്തെ മുഴുവൻ തൊട്ടുണർത്തുവാൻ പര്യാപ്തമാണ്. സുവിശേഷത്തിൻ്റെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അത് വഴി ഒരുക്കുമെന്നതിൽ നമുക്ക് യാതൊരു ആശങ്കയും വേണ്ട. ചെറിയ പ്രവർത്തനങ്ങളിലൂടെയാണ് സുവിശേഷം ലോകത്തിൽ മുഴുവൻ ജ്വലിക്കുന്ന ദീപമായി മാറുന്നത് എന്ന് നമുക്കറിയാം. നമ്മിൽ ഓരോരുത്തരിലൂടെയുമാണ് ദൈവം പ്രവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവം നമുക്കതിനുള്ള സമയം നൽകുന്നത്, അതിനുള്ള സാഹചര്യങ്ങൾ നൽകുന്നത്, അതിനായി നമ്മെ വിളിക്കുന്നത്. കാരണം സുവിശേഷം സ്നേഹത്തിൻ്റെ സന്ദേശമാണ്. ആ സ്നേഹത്താൽ ആകൃഷ്ടരായവരാണ് ആ സ്നേഹചൈതന്യം ജീവിതത്തിൽ നിറച്ചുകൊണ്ട് ലോകത്തിലേക്ക് നിരന്തരം പ്രസരിപ്പിക്കുന്നത്. അങ്ങനെ സുവിശേഷ സ്നേഹചൈതന്യം നമ്മുടെ ജീവിതത്തെ പ്രകാശമാനമാക്കുമ്പോൾ ആ പ്രകാശത്തിലേക്ക് ആളുകൾ അണയുകയും അവരെല്ലാവരും ഈ വെളിച്ചം കാണുകയും അതിൽ തങ്ങളെ തന്നെ ദൈവമക്കളായി തിരിച്ചറിയുകയും ചെയ്യുന്ന ലോകം മുഴുവനുമുള്ള സുവിശേഷവൽക്കരണത്തിന് വേണ്ടിയാണ് നാം പ്രാർത്ഥിക്കേണ്ടത്, നാം പ്രവർത്തിക്കേണ്ടത്. അതിനാവശ്യമായ ചുറ്റുപാടുകൾ ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുകയാണ്. സ്നേഹമുള്ളവരെ വളരെ പ്രതികൂലമായ സാഹചര്യങ്ങളും വിഷമകരമായ ചുറ്റുപാടുകളുമൊക്കെ നമ്മുടെ ഈ പ്രവർത്തനത്തെ നമുക്കുണ്ട്, ഉണ്ടാകുന്നുമുണ്ട്. പക്ഷേ നാം ഓർമ്മിക്കണം, 2000 വർഷം മുൻപ് അപ്പസ്തോലന്മാര് ആരംഭിച്ച ആ സുവിശേഷവൽക്കരണ പ്രക്രിയ എല്ലാ പ്രതിസന്ധികളെയും പ്രതിലോമ ശക്തികളെയും അതിജീവിച്ചുകൊണ്ട് ലോകത്തിൽ നന്മയുടെ വെളിച്ചമായി നിരന്തരം വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇക്കാലഘട്ടത്തിൽ ഈ സുവിശേഷ വെളിച്ചം ലോകത്തിലെത്തിക്കുവാനുള്ള പ്രത്യേകമായ ദൗത്യം ദൈവം നമ്മെ ഏൽപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് നൽകപ്പെടുന്ന ഒരു കൃപാവരമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. നാം അതിനോട് എപ്രകാരം പ്രതികരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. എന്തിനു വേണ്ടിയാണ്, എന്തുകൊണ്ടാണ് ഒരു വ്യക്തി സുവിശേഷ പ്രഘോഷകൻ ആകുന്നത്? യഥാർത്ഥത്തിൽ ഒരു വ്യക്തി സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏതെങ്കിലും കുറേ സമയത്തേക്കോ ഏതെങ്കിലും കാലത്തേക്കോ നീക്കിവെക്കേണ്ട അല്ലെങ്കിൽ ആ സമയത്ത് മാത്രം നടത്തേണ്ട ഒരു പ്രക്രിയ അല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ ജീവിതം തന്നെ സുവിശേഷ പ്രഘോഷണമാണ്. കാരണം സുവിശേഷം നമുക്ക് ലഭിച്ച ദൈവത്തിൻ്റെ സദ്വാർത്തയാണ്, രക്ഷയുടെ സദ്വാർത്ത. ഈ രക്ഷയുടെ സദ്വാർത്ത അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നവർക്ക് ആ രക്ഷ മറ്റുള്ളവരെ അറിയിക്കാതിരിക്കുക അസാധ്യമാണ്. അപ്പോൾ സുവിശേഷ പ്രഘോഷണത്തെപ്പറ്റി നാം ചിന്തിക്കുമ്പോൾ ആദ്യമായി നമ്മുടെ ചിന്തകൾ കടന്നു ചെല്ലേണ്ടത് എൻ്റെ ജീവിതത്തിൽ
ഈ സുവിശേഷത്തിൻ്റെ സവിശേഷത തിരിച്ചറിയുവാനും അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് സുവിശേഷമായി ജീവിക്കുവാനും എനിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. നാം ഓരോരുത്തരും ദൈവം നൽകിയ രക്ഷയുടെ സദ്വാർത്തയെപ്പറ്റി ആഴമായ അവബോധമുള്ളവരും അതിൻ്റെ ആന്തരിക ചൈതന്യത്താൽ പ്രചോദിതരുമാണെങ്കിൽ മാത്രമേയുള്ളൂ നമുക്ക് നമ്മുടെ ജീവിതം മുഴുവൻ സുവിശേഷ പ്രഘോഷണമാക്കി മാറ്റുവാൻ സാധിക്കുകയുള്ളൂ. ചിലപ്പോഴെങ്കിലും ആളുകൾ വിചാരിക്കും സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് ഏതാനും സമയങ്ങളിൽ ഏതാനും സാഹചര്യങ്ങളിൽ ഏതാനും പ്രദേശങ്ങളിൽ ഒക്കെ നടത്തുവാനുള്ള ഒരു പ്രത്യേക ദൗത്യമാണ് എന്ന്. തീർച്ചയായും അതല്ല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഞാൻ സുവിശേഷം പ്രസംഗിക്കാതിരുന്നാൽ എനിക്ക് ദുരിതം എന്ന് പറയുന്ന അപ്പസ്തോലൻ്റെ ആന്തരിക ചൈതന്യം നമ്മിൽ നിറയുമ്പോൾ മാത്രമേ നമുക്ക് യഥാർത്ഥത്തിൽ സുവിശേഷം പ്രഘോഷിക്കുവാൻ സുവിശേഷം ജീവിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സുവിശേഷം പ്രഘോഷണമായി മാറണം എന്നുള്ളതാണ് വാസ്തവത്തിൽ അപ്പസ്തോല വചനം നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹം എന്നെ പ്രേരിപ്പിക്കുന്നു എന്നാണല്ലോ വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ സുവിശേഷ പ്രഘോഷണത്തിനുള്ള തൻ്റെ ദാഹത്തെപ്പറ്റി പറയുന്നത്. അതെ, കർത്താവിൻ്റെ സ്നേഹം, കർത്താവിൻ്റെ സ്നേഹത്തോടുള്ള, കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള നമ്മുടെ ആ വലിയ ശക്തമായ ബന്ധമാണ് ഈ സ്നേഹത്തെ പ്രഘോഷിക്കുവാൻ നമുക്ക് പ്രചോദനം നൽകുന്നത്, നമുക്ക് അതിനുള്ള ശക്തി നൽകുന്നത്. അപ്പോൾ സുവിശേഷ പ്രഘോഷണം നമ്മുടെ ജീവിതത്തിൽ അത് സ്വാഭാവികമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. നാം ഓരോരുത്തരും കർത്താവിൻ്റെ സ്നേഹം അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നുവെങ്കിൽ, അതുകൊണ്ട് സുവിശേഷ പ്രഘോഷണം നടക്കണമെങ്കിൽ നമുക്ക് കർത്താവിൻ്റെ സ്നേഹത്തെപ്പറ്റിയുള്ള അറിവുണ്ടാകണം, അനുഭവമുണ്ടാകണം. ആ അനുഭവം നമ്മുടെ ജീവിതത്തെ ആഴത്തിൽ സ്പർശിക്കുന്നതാകണം. അങ്ങനെയുള്ള അനുഭവത്തിൽ നിന്ന് സാവൂൾ ക്രൈസ്തവരെ പീഡിപ്പിക്കുവാനായിട്ട് ഡമാസ്കസിലേക്ക് പോകുന്ന വഴിയിൽ കർത്താവ് സാവൂളിനെ തടഞ്ഞു നിർത്തി ചോദിച്ചു, നീ എന്തിനാണ് എന്നെ പീഡിപ്പിക്കുന്നത് എന്ന്. അവിടെ വച്ച് സാവൂളിന് കിട്ടിയ ഉൾവെളിച്ചം, താൻ പ്രഘോഷിക്കേണ്ടത് ക്രൂശിതനായ നസറായനായ യേശുവിനെയാണ് എന്നുള്ള ആ ഒരു തിരിച്ചറിവ് പിന്നീട് അദ്ദേഹത്തെ തടഞ്ഞു നിർത്തുവാൻ, അദ്ദേഹത്തിൻ്റെ പ്രഘോഷണത്തിന് ഏതെങ്കിലും തരത്തിലുള്ള തടസ്സം സൃഷ്ടിക്കുവാൻ ആർക്കും ഒരിക്കലും സാധിച്ചില്ല. അവസാന ശ്വാസം വരെ കർത്താവിനെ പ്രഘോഷിച്ചുകൊണ്ട് കർത്താവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആർക്ക് എന്നെ വേർപെടുത്താനാവും എന്ന് ചോദിക്കുവാൻ സാധിക്കുന്ന വിധത്തിൽ അദ്ദേഹം കർത്താവിൽ ആകൃഷ്ടനായി ആ ദൈവാനുഭവത്തിൽ നിന്ന് ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം വചന പ്രഘോഷണം നടത്തി അനേകായിരങ്ങൾക്ക് രക്ഷയുടെ വഴി തുറന്നു കൊടുക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. പ്രിയമുള്ളവരെ, അതുപോലെ നമുക്കും യഥാർത്ഥത്തിൽ സുവിശേഷ പ്രഘോഷണത്തിനുള്ള പ്രചോദനം ലഭിക്കുന്നത് കർത്താവുമായുള്ള നമ്മുടെ ശക്തമായ വ്യക്തിപരമായ ബന്ധത്തിൽ നിന്നാണ്. ആ ബന്ധത്തിലേക്ക് നാം കൂടുതൽ വളരും തോറും നമ്മുടെ ജീവിതം നിരന്തരം സുവിശേഷം പ്രഘോഷിക്കപ്പെടുന്ന ഒരു വേദിയാകും. വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും പെരുമാറ്റങ്ങളിലൂടെയും മനോഭാവങ്ങളിലൂടെയും ചിന്തകളിലുമെല്ലാം സുവിശേഷം യഥാർത്ഥത്തിൽ ജീവിക്കുന്നവരായി മാറും നാം ഓരോരുത്തരും. നമ്മുടെ ജീവിതം മറ്റുള്ളവർക്ക് യഥാർത്ഥ സുവിശേഷമായി മാറും. ഈ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഞാൻ പറയേണ്ട ആവശ്യമില്ല. കർത്താവ് തന്നെ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു വലിയ കൽപ്പനയാണ് അത്. ആധുനിക ലോകത്തിൽ തീർച്ചയായും സുവിശേഷം ശ്രവിച്ചവർ തന്നെ സുവിശേഷത്തിൽ നിന്ന് അകന്നു പോവുകയും ഒരു നവസുവിശേഷവൽക്കരണം ആവശ്യമായി വരികയും ചെയ്യുന്ന കാലഘട്ടത്തിലാണല്ലോ നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യേകിച്ചും ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് നാം അഭിമാനത്തോടെയോ അല്ലെങ്കിൽ ആദരവോടെയോ ഒക്കെ പറയുന്ന ഈ കൊച്ചു കേരളത്തിൽ നിന്ന് ഈ സുവിശേഷ ദീപം ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും എത്തിക്കുവാനുള്ള ഒരു വലിയ ദൗത്യം
ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ വലിയ തെളിവാണ് ഇവിടെ വന്നു ചേർന്നിരിക്കുന്നവരായ നിങ്ങൾ ഓരോരുത്തരും. പ്രിയമുള്ളവരെ, നമുക്കറിയാമല്ലോ ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ കൊച്ചു കേരളത്തിൽ നിന്ന് അനേകായിരം ആളുകൾ കടന്നു ചെല്ലുകയും ജീവിക്കുകയും ചെയ്യുന്നുണ്ട്. ആ ജീവിതങ്ങൾക്കെല്ലാം പിന്നിൽ ദൈവത്തിൻ്റെ സുന്ദരമായ ഒരു പദ്ധതിയുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകുമ്പോൾ നാം ഓരോരുത്തരും നാം ജീവിക്കുന്ന എല്ലാ മേഖലകളിലും സുവിശേഷ പ്രഘോഷകരായി മാറും. ദൈവത്തിൻ്റെ വചനം ലോകത്തോട് പ്രഘോഷിക്കുന്നവരാകുവാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക്, വിവിധ കോണുകളിലേക്ക് സുവിശേഷത്തിൻ്റെ വെളിച്ചമെത്തിക്കുവാനുള്ള ഒരു ദൗത്യം ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്നു എന്നുള്ള അവബോധത്തോടുകൂടി നമുക്ക് ഈ ദൗത്യത്തിൽ പങ്കുകാരാകുവാനായിട്ട് പ്രത്യേകം പരിശ്രമിക്കാം. സുവിശേഷം പ്രഘോഷിക്കണമെങ്കിൽ തീർച്ചയായും രക്ഷയുടെ സന്ദേശം നമുക്ക് നൽകിയ ദൈവത്തിൻ്റെ ആ വലിയ സ്നേഹത്തെപ്പറ്റി നമുക്ക് അറിവുണ്ടാകണം, അതിൽ തീർച്ചയായും അഭിമാനമുണ്ടാകണം. ദൈവം തൻ്റെ ഏകപുത്രനെ അയച്ച് ലോകത്തെ രക്ഷിക്കുവാൻ മാത്രം ഈ ലോകത്തെ സ്നേഹിച്ചുവെങ്കിൽ ആ സ്നേഹത്തിൽ പങ്കുചേരുന്നവരായ നമുക്കും ലോകത്തെ സ്നേഹിച്ചുകൊണ്ട് രക്ഷയിലേക്ക് നയിക്കുവാനുള്ള വലിയ ചുമതലയുണ്ട് എന്നുള്ളത് നമുക്ക് അനുസ്മരിക്കാം. എന്തിനു വേണ്ടിയാണ് തൻ്റെ ഏകജാതനെ ദൈവം ലോകത്തിലേക്ക് അയച്ചത് എന്നുള്ളത് നാം ആഴത്തിൽ ചിന്തിക്കുമ്പോൾ ആ ദൗത്യത്തിൽ പങ്കുകാരാകുവാനായിട്ട് മാമോദീസയിലൂടെ നമ്മെ തിരഞ്ഞെടുത്ത ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നാം ഓരോരുത്തരും അവൻ്റെ രക്ഷയുടെ വഴിയിൽ അവനോടൊത്ത് പങ്കുകാരാവുകയും അനേകരെ രക്ഷയിലേക്ക് ആനയിക്കുവാൻ കഴിവുള്ളവരായി മാറുകയുമാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷാകരമായ ഈ സ്നേഹത്തിന്, ദൈവത്തിന് നന്ദി പറയുവാൻ നമുക്കുള്ള അവസരം നമ്മുടെ സഹോദരങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിലേക്കും ദൈവത്തിൻ്റെ കാരുണ്യത്തിലേക്കും ആനയിക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആനയിക്കാൻ സാധിക്കണമെങ്കിൽ രക്ഷകനായ മിശിഹായെ പറ്റിയുള്ള വ്യക്തമായ ഉൾക്കാഴ്ച നമുക്ക് ഉണ്ടാകേണ്ടത് അനിവാര്യമാണ്. ഏകരക്ഷകനായ മിശിഹായെ പറ്റിയുള്ള കൃത്യമായ അറിവ് നമുക്കുണ്ടാവുകയും ആ അറിവ് സഹോദരങ്ങളുമായി പങ്കുവയ്ക്കുവാൻ നമുക്ക് സാധിക്കുകയും ചെയ്യണം. നമുക്കറിയാം, ക്രിസ്തുവിനെ തള്ളിപ്പറയുവാൻ, ക്രിസ്തുവിൻ്റെ ജീവിതത്തെ നിഷേധിക്കുവാൻ, ക്രിസ്തുവിൻ്റെ പ്രബോധനങ്ങളെ അവഗണിക്കുവാൻ ലോകത്തിന് ഒരിക്കലും സാധിക്കുകയില്ല. എന്നാൽ തിന്മയുടെ ശക്തികൾ ക്രിസ്തുവിനെ അവഗണിക്കുവാൻ സാധിക്കാത്തതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മുഖം വികൃതമാക്കുവാനായിട്ട് നിരന്തരം പരിശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ആരാണ് ക്രിസ്തു എന്നുള്ള ആ ചോദ്യത്തിന് പിന്തുടർച്ചക്കാരാകുവാനായിട്ട് പരിശ്രമിക്കാം. കർത്താവിൻ്റെ കൃപ നമ്മോടുകൂടി എപ്പോഴും ഉണ്ടാകട്ടെ. ആദിമസഭയിൽ ശിഷ്യന്മാർക്ക് ശക്തമായ പിന്തുണ നൽകിയ പരിശുദ്ധ അമ്മയുടെ സഹായം, പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും സമൃദ്ധമായി ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മ നമ്മെ എല്ലാവരെയും ആനയിക്കുന്നത് തൻ്റെ പുത്രൻ്റെ അടുക്കിലേക്കാണ്. ദൈവപുത്രൻ്റെ അടുക്കിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധ അമ്മയുടെ വാത്സല്യവും സംരക്ഷണവും നമ്മോടുകൂടി ഉണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് എല്ലാ തിന്മകളെയും ചേർത്ത് നിൽക്കുവാനും നന്മയുടെ പ്രചാരകരായി വർത്തിക്കുവാനും സാധിക്കുമെന്നതിൽ സംശയമില്ല. അതുകൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവകുമാരൻ്റെ വഴികളിലൂടെ ദൈവം നമുക്ക് നൽകുന്ന വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളെ ദൈവവഴികളാക്കി മാറ്റിക്കൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും ദൈവവചനത്തിൻ്റെ പ്രചാരകരും പ്രഘോഷകരുമാകുവാൻ പരിശ്രമിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായം നമുക്കുണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം നമുക്കുണ്ടാകട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥനയുണ്ടാകട്ടെ. ഇക്കാലമത്രയും സഭയെ ദൈവത്തിൻ്റെ വഴികളിൽ നയിച്ച പിതാക്കന്മാരുടെ അനുഗ്രഹവും ആശീർവാദവും തീർച്ചയായും നമുക്കുണ്ടാകും. അങ്ങനെ അവരുടെയെല്ലാം ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് അവരുടെയെല്ലാം ചൈതന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തിലൂടെ വരും തലമുറയ്ക്ക് യഥാർത്ഥ നന്മയുടെയും രക്ഷയുടെയും മാർഗം തെളിച്ചു കൊടുക്കുവാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും സുവിശേഷ വഴികളിൽ ധൈര്യപൂർവ്വം പ്രയാണം ചെയ്യുവാനും സുവിശേഷ സാക്ഷികളായി വർത്തിക്കുവാനും ദൈവം അനുഗ്രഹം നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.